രാജ്യത്തിൻ്റെ പുതിയ ആഭ്യന്തരമന്ത്രിയെ ആൾക്കാർ ഭയക്കുന്നത് എന്തുകൊണ്ട്? ആ ചോദ്യം ഭയക്കുന്നത് കുറ്റപ്പെടുത്തലായും ഭീകരവാദ ചിത്രീകരണവുമായും, അല്ലെങ്കിൽ ഒരു ഭീകരവാദിയാണ്, ഭയാനകമായ ജീവിയാണ്, ഈ തരത്തിലൊക്കെ ചിത്രീകരിക്കുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നാണെങ്കിൽ അത് ഉണ്ട് എന്ന് തന്നെയാണ് അമിത്ഷാ വിളിച്ചു പറയുന്നത്. കശ്മീരിലെ ഭീകരവാദികളോട്, കശ്മീരിലെ വിഘടനവാദികളോട് അമിത്ഷാ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു, ഇനി സൈന്യത്തിനെ ഒന്ന് തുറിച്ചു നോക്കിയാൽ, സൈന്യത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടിയാൽ, സൈന്യത്തിന് നേരെ കല്ലെറിയണമെന്ന് തോന്നിയാൽ, ഒന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചതിനു ശേഷം അത് ചെയ്യുന്നതിന് മുമ്പൊന്ന് കുനിഞ്ഞു നോക്കണം. കാരണം കാല് തറയിൽ തൊടാനുള്ള സാധ്യത പിന്നെ ഉണ്ടോ എന്ന് അത്തരത്തിൽ കർശന നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുന്നു. സൈന്യത്തെ നല്ല രീതിയിലല്ലാതെ, സൈന്യത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ, സൈന്യത്തെ അപഹസിക്കുന്ന തരത്തിൽ, സൈന്യത്തെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ചേഷ്ടകൾ വരെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പൗരത്വം ഇന്ത്യയിൽ ഉണ്ടാകില്ല. പൗരത്വം റദ്ദാക്കാനുള്ള നടപടികളുമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഇത് പോകുന്നത്. ആ രീതിയിൽ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായുള്ള നിലപാടായും നിർദ്ദേശമായും വരുമ്പോൾ, ഇനി സൈന്യത്തിൻ്റെ വില എന്താണ് എന്ന് കശ്മീരികളെ, രാജ്യത്തെ ജിഹാദികളെ, വിഘടനവാദികളെ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെയാണ് അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും തീരുമാനം. അതിനെ തുടർന്ന് വരുന്ന എന്ത് വെല്ലുവിളികളെയും നേരിടാൻ രാജ്യം സുസജ്ജമാകുന്ന തരത്തിലേക്ക് ഏറ്റവും പുതുതായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നു. അതിലേറ്റവും നിർണായകമാകുന്നത് വിഘടനവാദികളുടെ, ജിഹാദികളുടെ, അവരെ രാജ്യം അങ്ങോട്ട് പോയി മുദ്രകുത്തുന്നില്ല, പക്ഷേ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയെയും അവരുടെ പ്രവർത്തന രീതിയെയും വിലയിരുത്തപ്പെടും. ഏതു തരത്തിലാണ് സൈന്യത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ പബ്ലിക് പ്രൊഫൈലുകൾ സൃഷ്ടിക്കുക, സൈന്യത്തെ അപഹസിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുക, പ്രാക്ടിക്കലായി സൈന്യത്തെ ആക്രമിക്കുന്ന തരത്തിലേക്കോ സൈന്യത്തിനു നേരെ കല്ലെറിയുന്ന തരത്തിലേക്കോ ഇനി അതിർത്തി ഗ്രാമങ്ങൾ പോവുകയാണെങ്കിൽ അയാളെ ആ നിമിഷം തന്നെ കസ്റ്റഡിയിലെടുക്കാനും അതിനുശേഷം വിചാരണ കൂടാതെയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കൊണ്ടുപോകാനും, മാത്രവുമല്ല ഇന്ത്യൻ പൗരത്വം റദ്ദു ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തിനാണ് ഇത്തരം നിലപാടുകൾ വരുന്നത്? വളരെ കൂലംകഷമായുള്ള ചർച്ചകൾക്ക് തുടക്കമിടുന്നു. എന്തുകൊണ്ട് കശ്മീര് വിഘടനവാദത്തിൻ്റെ തുറപ്പുചീട്ടായി മാറുന്നു, അല്ലെങ്കിൽ വിഘടനവാദത്തിൻ്റെ ഉൽപ്പാദന കേന്ദ്രമായി മാറുന്നു, ജിഹാദികളുടെ ഫാക്ടറിയായി മാറുന്നു, ഇനി അത് രാജ്യത്ത് അനുവദിക്കാൻ പോകുന്നില്ല? ആർട്ടിക്കിൾ 370 അതോടൊപ്പം 35A കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന, ആ പ്രത്യേക പദവി നൽകുന്ന ക്ലോസുകൾ ദുരുപയോഗം ചെയ്യുന്നവരെ, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, മിസ്യൂസ് ചെയ്യുന്നവരെ, ദുരുപയോഗം ചെയ്യുന്നവരെ എന്ത് വില കൊടുത്തും അടിച്ചമർത്താൻ തന്നെയാണ് തീരുമാനം വരുന്നത്. അതോടൊപ്പം ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അത് ഏത് ഇന്ത്യൻ ഭരണഘടന പ്രതിദാനം ചെയ്യുന്ന, വിഭാവനം ചെയ്യുന്ന, അടിസ്ഥാനമാക്കുന്ന, ഊട്ടി ഉറപ്പിക്കുന്ന ഏത് മതവും പ്രാക്ടീസ് ചെയ്യാൻ ഈ രാജ്യത്ത് അവകാശമുണ്ടായിരിക്കും. ഏതു മതത്തിലും വിശ്വസിക്കാനും ഏതു മത ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കാനും ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരാൾക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വളരെ തലയുയർത്തി തന്നെ ഏതൊരു മതവിശ്വാസവും അതിനുവേണ്ടി നിലകൊള്ളാനും അതിൽ അർപ്പിച്ച് ജീവിക്കാനും ഇന്ത്യ മഹാരാജ്യത്ത് അവസരമുണ്ടാകും. പക്ഷേ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും രാജ്യത്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും വ്യക്തികളോ ഗ്രൂപ്പുകളോ പോവുകയാണ് എങ്കിൽ, ഇന്ത്യയുടെ ദേശീയഗാനത്തെ അംഗീകരിക്കാത്തവർ, ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവർ, ഇന്ത്യയുടെ അഖണ്ഡതയും സുരക്ഷിതത്വവും സമാധാനവും പുലർത്താൻ രാപ്പകൽ കഷ്ടപ്പെടുന്ന സൈനികരെ, ആ സൈന്യം എന്നുള്ളത് മിലിറ്ററി മാത്രമല്ല ഉൾപ്പെടുന്നത്, പാരാമിലിറ്ററി അടക്കം രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷണ സേനയിൽ ആരൊക്കെയുണ്ടോ, അതിർത്തി സംരക്ഷിക്കാൻ ആരൊക്കെ നിയോഗിക്കപ്പെടുന്നുണ്ടോ, ആ തരത്തിലുള്ള എല്ലാവർക്കും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നടപടികളിലേക്ക് പോകുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഏതൊരു മതസംഹിതയെയും പാലിക്കാനും ഏതൊരു മതസംഹിതയിലും വിശ്വാസമർപ്പിച്ച് ജീവിക്കാനും ഇന്ത്യയിൽ ഏതൊരാൾക്കും പൂർണ്ണ അവകാശമുണ്ടായിരിക്കും. ആ അവകാശം ഒരു തരത്തിലും നിഷേധിക്കപ്പെടില്ല. ആ അവകാശം സംരക്ഷിക്കാൻ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന സേന, അർദ്ധസൈനിക വിഭാഗങ്ങൾക്കൊക്കെ ബാധ്യസ്ഥതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും രാജ്യത്തിൻ്റെ ദേശീയ പതാകയും ദേശീയ ഗാനവും അതൊക്കെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെടുന്ന സൈന്യത്തെയും വിരൽ ചൂണ്ടിയാൽ
പിന്നെ അവൻ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് സൈന്യത്തെ കല്ലെറിയുന്നതിന് മുമ്പ്, ദേശീയ പതാകയെ ആക്ഷേപിക്കുന്നതിന് മുമ്പ്, ദേശീയ ഗാനത്തെ അധിക്ഷേപിക്കുന്നതിന് മുമ്പ്, രാജ്യത്തിൻ്റെ ഭൂപടത്തെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കുക, സ്വന്തം കാൽ ഇന്ത്യയുടെ മണ്ണിൽ തന്നെ അടുത്ത ദിവസം ഉണ്ടാകുമെന്ന്. ആ ജിഹാദി വിഭാഗത്തിൻ്റെ, ആ ജിഹാദി പ്രവർത്തകരുടെ, വിഘടനവാദ പ്രവർത്തകരുടെ കാല് പിന്നെ ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാകില്ല. അവൻ്റെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള നടപടികൾ തീവ്ര രീതിയിൽ ശക്തിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ രണ്ടാം മോദി സർക്കാരിൻ്റെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.